ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എഴുത്തുകാരനായ വൈശാഖൻ എഴുതിയ പഴയൊരു കഥയുണ്ട്, നേർവളവുകൾ. രണ്ട് സുഹൃത്തുക്കൾ ഒരു സന്ധ്യാനേരത്ത് കുന്നിൻ ചെരുവിലൂടെ നടന്നു വരികയാണ്. ഒരാൾ ചെറിയ തോതിൽ സമ്പന്നനാണ്. അയാൾക്ക് രണ്ട് ലോൺ ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് കടങ്ങളൊക്കെ വീട്ടി. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെയും കുറേ രൂപ ബാക്കി ഇരിപ്പുണ്ട്. കൂട്ടുകാരനെ അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി സൽക്കരിച്ചിട്ടുള്ള വരവാണ്. കൂട്ടുകാരനാണെങ്കിൽ ആകെ അസ്വസ്ഥൻ. അയാൾക്ക് ഒരു ലോണേ കിട്ടിയുള്ളൂ. കടങ്ങൾ മുഴുവൻ വീട്ടാൻ പറ്റിയിട്ടില്ല. മക്കൾക്ക് ഫീസ് കൊടുക്കണം, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, ഒന്നിനും പണം തികയുന്നില്ല. അവർ നടന്ന് നടന്ന് കുന്നിന് മുകളിലെത്തിയപ്പോൾ ദൂരെ സന്ധ്യയിലെ ആകാശം, പോക്കുവെയിലിൽ പ്രകാശിക്കുന്ന മേഘങ്ങളിൽ നോക്കിയിട്ട് സമ്പന്നം പറഞ്ഞു, എന്തൊരു ഭംഗി, സ്വർണ്ണ നിറമുള്ള കുഞ്ചി രോമങ്ങൾ പറപ്പിച്ച് പാഞ്ഞു പോകുന്ന കുതിരകളെപ്പോലെയല്ലേ. അതേ കാഴ്ച കണ്ട് നിർവികാരനായ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് കുതിരകളെ ഒന്നും കാണാൻ കഴിയുന്നില്ല, കടം വീട്ടാത്തുകൊണ്ടായിരിക്കും. രണ്ടുപേരും കണ്ടത് ഒരേ മേഘങ്ങളെയാണ്. പക്ഷെ അവരുടെ മാനസികാവസ്ഥകൾ വ്യത്യസ്തമായിരുന്നു. സുഖം എന്നത് മാനസികമായ ഒരു അവസ്ഥയാണ് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത് നമ്മുടെ മനസ്സാണ്. അവിടെ സമാധാനമില്ലെങ്കിൽ സന്ധ്യയ്ക്കും നിലാവിനും മഴവില്ലിനൊന്നും ഒരു ഭംഗിയും ഉണ്ടാവില്ല.